പാർലമെന്റ് സമ്മേളനം നടക്കാനിരിക്കെ അദാനിക്കെതിരെയുള്ള കൈക്കൂലി കേസ് കേന്ദ്ര സർക്കാരിന് വലിയ തിരിച്ചടിയാവുകയാണ് ഭരണകൂടത്തിന്റെ സഹായത്തോടെയാണ് അദാനി ഇന്ത്യയിൽ വളരുന്നത് എന്ന രാഹുൽ ഗാന്ധിയുടെ ആരോപണത്തിന് ബലം നൽകുന്നതാണ് അമേരിക്കൻ അന്വേഷണ ഏജൻസിയുടെ കണ്ടെത്തൽ കോൺഗ്രസ് അടക്കം പ്രതിപക്ഷം ഭരിക്കുന്ന സർക്കാരുകൾക്കാണ് അദാനി കൈക്കൂലി നൽകിയത് എന്ന വാദം ഉയർത്തിയാണ് ബി ജെ പി തിരിച്ചടിക്കുന്നത് പാർലമെന്റിലും പുറത്തും കഴിഞ്ഞ കുറേ വർഷങ്ങളായി ബി ജെ പിക്ക് എതിരെ അദാനിക്ക് നരേന്ദ്രമോദി സഹായം നൽകുന്നുവെന്ന ആരോപണമാണ് രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്നത് ഹിൻഡൻബർഗ് റിപ്പോർട്ടിൽ അദാനിയുടെ നിഴൽ കമ്പനികൾ ഇന്ത്യയിൽ തിരികെ നിക്ഷേപം നടത്തി ചട്ടങ്ങൾ ലംഘിച്ചുവെന്ന ആരോപണം ഉയർന്നിരുന്നു സുപ്രീംകോടതി ഇടപെട്ടെങ്കിലും സെബി അന്വേഷണം ഇഴഞ്ഞു നീങ്ങുകയാണ് അദാനി കമ്പനിയുമായി സെബി ചെയർപേഴ്സൺ മാധവി ബുച്ചിന് ബന്ധമുണ്ടെന്ന തെളിവുകളും വന്നിരുന്നു അദാനിക്ക് ധാരാവി വികസന പദ്ധതിയുടെ കരാർ കിട്ടിയത് ചൂണ്ടിക്കാട്ടിയാണ് രാഹുൽ ഗാന്ധി മഹാരാഷ്ട്രയിൽ പ്രചാരണം നടത്തിയത് ഇതിന് പിന്നാലെ അദാനി നേരിട്ട് സംസ്ഥാന സർക്കാരുകളിലെ ഉന്നതർക്ക് കൈക്കൂലി നൽകിയെന്ന അമേരിക്കൻ ആരോപണം അടുത്ത ആഴ്ച തുടങ്ങുന്ന പാർലമെൻറ് സമ്മേളനത്തെ ഇളക്കിമറിക്കും മഹാരാഷ്ട്രയിൽ പ്രതിപക്ഷം വിജയിക്കുകയാണെങ്കിൽ ശീതകാല സമ്മേളനം ഈ വിഷയത്തിൽ മുങ്ങാനാണ് സാധ്യത ആന്ധ്രാപ്രദേശിൽ ജഗ്മോഹൻ റെഡ്ഡി ബി ജെ പിയുമായി സഹകരിച്ചു നിൽക്കുമ്പോഴാണ് അദാനിയുമായി ഇടപാട് നടന്നിരുന്നത് എന്നാൽ കോൺഗ്രസ് ഭരിച്ചിരുന്ന ഛത്തീസ്ഗഡിലും ഡി എം കെ നേതൃത്വത്തിലുള്ള തമിഴ്നാട്ടിലും അദാനി കരാറുകൾ ഉണ്ടാക്കിയതും കൈക്കൂലി നൽകിയാണെന്ന അമേരിക്കൻ കണ്ടെത്തൽ പ്രതിപക്ഷത്തെ നേരിടാൻ ബി ജെ പി സഹായിക്കും അദാനിക്ക് അനാവശ്യ പരിഗണന കിട്ടുന്നതിന്റെ സംശയം ഇരട്ടിപ്പിക്കുന്നതാണ് ഇന്ത്യ അമേരിക്ക ബന്ധത്തിനു പോലും തിരിച്ചടിയാകുന്ന പുതിയ ആരോപണം